പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ എക്സോൾട്ട് ജീസസ്, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേരുകയാണ്. സ്വർഗം നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ തൊടേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ പേര് ചൊല്ലി വിളിച്ച കർത്താദി കർത്താവ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് വചനം പറയുന്നു. ആ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും ആ കർത്താവിൻ്റെ കരുതലിലാണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അകത്ത് ഭാരങ്ങൾ, വേദനകൾ കടന്നു വരുമ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നെ കാണുവാൻ ആരുമില്ലേ, എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പലരും പറയുന്ന കണ്ണീരിൻ്റെ വാക്കുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, മകനെ, മകളെ, അങ്ങനെയല്ല, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ കാൽവറിയിൽ യാഗമായി തീർന്നത്. നിന്റെ ഭാരങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ട്, നിന്റെ വേദനകൾ ഞാൻ വഹിച്ചിട്ടുണ്ട്, നിനക്ക് സൗഖ്യം ഞാൻ നൽകിയിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ ഈ ദിവസവും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിയുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ച്, അദരങ്ങളൊന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വന്നതല്ല, അങ്ങനെ തേടി വന്ന നല്ല ഇടയനാണ്. കാണാതെ പോയ ഒരാടിനു വേണ്ടി മറ്റ് 99 വിട്ട് എന്നെ അറിഞ്ഞ്, എന്നെ തേടി വന്ന എൻ്റെ നല്ല ദൈവം, കർത്താവേ, ഒരു ഗുണവുമില്ലാത്ത കാട്ടൊലിവായിരുന്ന എന്നെ വീണ്ടെടുക്കുവാൻ, നല്ലൊലിവാകുന്ന ശാഖയിലേക്ക് എന്നെ ചേർത്തു വച്ച് എൻ്റെ കർത്താദി കർത്താവേ, ഈ നിമിഷവും ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. We worship you, Lord. കാണും മുൻപേ എന്നെ കണ്ടവനെ, ഞാൻ കേൾക്കും മുൻപേ എൻ പേർ വിളിച്ചവനെ, ഞാൻ തിരയും മുൻപേ എന്നെ തിരഞ്ഞെടുത്തവനെ, ഞാൻ അറിയും മുൻപേ എന്നെ സ്നേഹിച്ചവനെ, ഞാൻ അറിയും മുൻപേ എന്നെ സ്നേഹിച്ചവനെ. യേശുവേ, നിൻ കരമെന്നെ മെനഞ്ഞതിനാൽ ഞാൻ യോഗ്യനാ. യേശുവേ, നിന്നിടമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ. യേശുവേ, നിൻ കരമെന്നെ മെനഞ്ഞതിനാ ഞാൻ യോഗ്യനാ. യേശുവേ, നിന്നിണമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ. നീ മാത്രമേ എന്നും ആരാധ്യനായി, നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാ. നീ മാത്രമേ എന്നും ആരാധ്യനായി,
നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാ. സൽഫലം കായ്ച്ചിടാൻ ഗുണമില്ല കാട്ടോലിവിൽ സൽഫലം കായ്ച്ചിടാൻ മുറിവേറ്റുവോ നീ നല്ലോലിവേ മുറിവേറ്റുവോ എൻ കാന്തനെ മുറിവേറ്റുവോ നീ നല്ലോലിവേ ഞാൻ യോഗ്യനാ യേശുവേ നിന്നിടമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ യേശുവേ നിൻ കരമെന്നെ മെനഞ്ഞതിനാ ഞാൻ യോഗ്യനാ യേശുവേ നിന്നിടമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ നീ മാത്രമേ എന്നും ആരാധ്യനായി നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാ കൂടെ പാടുമോ നീ മാത്രമേ എന്നും ആരാധ്യനായി നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാശുവേ നിൻ കരമെന്നെ മെനഞ്ഞതിനാ ഞാൻ യോഗ്യനാ യേശുവേ നിന്നിടമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ യേശുവേ നിൻ കരമെന്നെ മെനഞ്ഞതിനാ ഞാൻ യോഗ്യനാ യേശുവേ നിന്നിടമെന്നെ കഴുകിയതാ ഞാൻ മാന്യനാ നീ മാത്രമേ എന്നും ആരാധ്യനാ നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാ ആരാധ്യനായി നീ മാത്രമേ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാ.
പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ യേശു. പാടാമോ ചേർന്ന്? ചതഞ്ഞ ഓടയോടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ യേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴി ആഴങ്ങളിൽ ആനന്ദം നീയെനിക്ക്. ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്ക. നീയൻ, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും
മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. അങ്ങേ പോലെ ഒരു ദൈവമില്ല. ഈ ആയുസ് മുഴുവൻ എൻ്റെ യേശുവിനെ ആരാധിക്കുവാൻ, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അതല്ലാതെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യമില്ലെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നവരാണോ നിങ്ങൾ? ഉറച്ച ശബ്ദത്തോടെ പറ, ഞാൻ എൻ്റെ കർത്താവിനെ അധികം അധികം ആരാധിക്കും, എൻ്റെ യേശുവിനെ ഞാൻ എന്നും ഉയർത്തും. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും നിറഞ്ഞ സന്തോഷത്തോടുകൂടെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുന്നുവോ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവ് ഇന്നിവിടെയുണ്ട്. നിങ്ങളേത് സാഹചര്യത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു വാക്കെൻ്റെ യേശുവിനോടെന്ന് പറഞ്ഞാൽ ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. സന്തോഷത്തോടുകൂടെ പറയുവാൻ കഴിയും, അപ്പാ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങ് മാത്രമാണ് എൻ്റെ കർത്താവ്. എനിക്ക് വേണ്ടി ജീവൻ പകരം വെച്ച, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന എൻ്റെ യേശു കർത്താവ്, സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞത് എനിക്ക് വേണ്ടിയല്ലേ?
ഈ രാത്രിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ, ഭാരപ്പെട്ട് നിൽക്കുകയാണോ, കഴിയുമോ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കുക. യേശുവിനെ നോക്കിയിട്ട് പറയുക, കർത്താവേ ഞാൻ എന്നും അങ്ങയുടെ നാമത്തെ ഉയർത്തും, ഞാൻ എന്നും അങ്ങയെ ആരാധിക്കും. അങ്ങേ പാടുവാനല്ലാതെ, അങ്ങേ ആരാധിക്കുവാനല്ലാതെ അറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ സമ്പത്തായില്ല. ഈ നിമിഷം അക്കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. ആ യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തി തുടങ്ങുക. സന്തോഷത്തോടെ പറ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ യേശുവെ പാടും. അങ്ങേ പാടുവാനല്ലാതെ, അങ്ങേ ആരാധിക്കുവാനല്ലാതെ എനിക്ക് മറ്റൊന്നും കഴിയുകയില്ല. ഹല്ലേലൂയ. സമ്പത്തുകൊണ്ട് ആ ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയുകയില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്തും പകരം വെച്ചെന്ന് പറഞ്ഞാലും ഒന്നും പകരമാവില്ല. എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, നിറഞ്ഞ ഉള്ളത്തോടെ സ്നേഹത്തോടെ ആ സന്നിധിയിൽ നിന്ന് എൻ്റെ ദൈവം എന്ന് ഉറച്ചുകൊണ്ട കർത്താവിനെ മഹത്വപ്പെടുത്തുമോ. അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുകയും സന്തോഷത്തോടെ ചേർന്ന് പാടാം, ദൈവത്തെ ആരാധിക്കാം. ജീവിയ കാലമെല്ലാം നാനും പാടുവേ പാടുവേ എന്നും എൻ യേശുവിൻ പുകഴ് എൻ ജീവിയ കാലമെല്ലാം നാനും പാടുവേ செய்வே ஜீவனு மனவரே நானும் தேடாமல் வேறெங்கு செல்வேன் என் வாழ்வின் நாயகனே இயேசுவே என் உறவிடம் உலகிலே எந்த நம்பிக்கை செல்வே.
ചന്ദ്ര താരങ്ങൾ കടന്നു സ്വർഗനാട്ടി അപ്പളുങ്കുന്ന നദീതീരെ ജീവവൃക്ഷത്തിൻ തണലിൽ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള മന്ത്രിയനെ എന്നെ ശുനായകനെ എപ്പോൾ വരും മന്ത്രിയനെ എപ്പോൾ വരും കൊതിക്കുന്നു പെൺമ വസ്ത്രം ധരിച്ച് തിരുസന്നിധിയിൽ നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്ന ദിനത്തിനായി ഏറെ ആഗ്രഹത്തോടെ കൊതിയോടെ ഞങ്ങൾ വാഞ്ചിക്കുന്നു കർത്താവേ അസാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ കഴിയുമ്പോൾ വാക്കുകളൊന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിച്ചപ്പാ അങ്ങേ കണ്ട് അങ്ങേ ആരാധിക്കേണ്ടതിന് കർത്താവിൻ്റെ പുതുക്കൃപകൾ ഞങ്ങളുടെ മേൽ പകരണമേ ായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ആ ദൈവസ്ഥാനത്തെ നിറയുക ദൂതന്മാർ നമുക്ക് ചുറ്റും നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എത്ര പേര് പറയും കർത്താവ് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തും ഞാൻ അങ്ങേ ആരാധിക്കുന്നു അങ്ങ് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ അങ്ങേ പോലെ മറ്റാരുമില്ല ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്ന എല്ലാ പ്രതികൂല അനുഭവങ്ങളും പൊട്ടിമാറട്ടെ
വലിയ ദൈവശക്തി നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മേൽ ചലിക്കാൻ പോവുകയാണ്. കാരാഗ്രഹത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോഴും കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെടുമ്പോഴും ചലിക്കാൻ പോലും കഴിയാത്ത അനുഭവത്തിലും അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ദൈവത്തെ ആരാധിച്ചത്, അവർക്കവിടെ നിന്ന് ഒന്നും കിട്ടാനില്ലായിരുന്നു. ദുരിതം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിലും തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ, തങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനെ ധ്യാനിച്ചപ്പോൾ ആ തടവറയ്ക്കകത്ത് പോലും ആരാധന വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രിയിൽ എത്ര പേര് പറയും, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കാതെ എൻ്റെ യേശുവിനെ ഞാൻ ഉയർത്തും, എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്, ദൈവ പ്രവൃത്തി ചലിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുത കരങ്ങൾ ചലിക്കുകയാണ്. യേശു നിങ്ങളോട് കൂടെ ചലിക്കാൻ പോവുകയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിതേ വന്നു. ഹല്ലേലൂയ പാടുവാ, ചേർന്നു നിൻ സവിതേ വന്നു. ഹല്ലേലൂയ പാടുവാ, വാക്കൊരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ. ബുദ്ധിയുള്ള നിർമ്മല കന്യകപ്പോ ഒരുങ്ങുന്നേ, ബുദ്ധിയുള്ള നിർമ്മല കന്യകപ്പോ. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ, വെൺമവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിതേ വന്നു. ഹല്ലേലൂയ പാടുവാ, ചേർന്നു നിൻ സവിതേ വന്നു. ആകുലങ്ങൾ മാറി പ്രത്യാശ
പ്രത്യാശ വർദ്ധിക്കേണ്ടതിന്, പ്രത്യാശ വർദ്ധിക്കേണ്ടതിന്, അവനെ മുറുകെ പിടിക്കുവാൻ ദൈവകൃപ കൊണ്ട് ഈ രാത്രി അവൻ നമ്മെ നിറയ്ക്കുകയാണ്. കഴിവ് ചില നിമിഷങ്ങൾ അതരങ്ങളെ ഒന്ന് തുറന്ന് അന്യഭാഷകൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അകത്തെ ഭീതി മാറട്ടെ, വേദനകൾ മാറിക്കോട്ടെ. വലിയ ദൈവശക്തിയാൽ അവർ നിറയപ്പെടട്ടെ, ദൈവ സാന്നിധ്യം കൊണ്ട് അവർ നിറയപ്പെടട്ടെ. ലറാഖാനാറിയ കർത്താവെ എല്ലാത്തിനേക്കാളും ഉപരിയായി അങ്ങേ കണ്ട്, അങ്ങേ നോക്കി, അങ്ങേ ആരാധിക്കുന്നതിന്, അതിനുവേണ്ടി പ്രത്യാശയോടെ തുടരേണ്ടതിന്, വേണ്ട കൃപകൾ നിന്റെ മക്കളുടെ മേൽ പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടിക്കെ, ചേർന്ന് പാടിക്കെ, ചേർന്ന് പാടിക്കെ. അമേ നിർമ്മല കന്യക പോ വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനാ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ, എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ, എൻ സ്വർഗ വീട്ടിൽ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള, ബുദ്ധിയുള്ള നിർമ്മല കന്യക പോൽ ഒരുങ്ങുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പേര് ചൊല്ലി വിളിച്ച്, നമ്മെ വീണ്ടെടുത്ത്, ശത്രുവിൻ്റെ നുഖം തകർത്ത് വിജയത്തോടെ നമ്മെ ചലിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിലും നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ. വരും ദിവസങ്ങളിലും നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അനേകരിലേക്ക് എത്തിക്കുക, ദൈവമഹത്വം പ്രാപിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ഇവരെ അറിയാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇക്കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലാഭേച്ഛ കൂടാതെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.